ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ്സ് റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്വീറ്റ്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ റൈസ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ പഞ്ചസാര ഒരു 100-200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് 1 ലിറ്റർ, പിന്നെ റൂ ഹഫ്സ, പിന്നെ ഓയിലോ ഗിയോ ഉപയോഗിക്കാം. പിന്നെ റൈസ് 1/2 കിലോ, പിന്നെ കാഷ്നട്ട്, കിസ്മിസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പല വിധത്തിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം പാലൊഴിച്ചു. പാലൊഴിച്ചതിന് ശേഷം പാല് നന്നായി തിളക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഇപ്പം നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റൈസ് റെസിപ്പി. അപ്പോൾ റംസാനിലൊക്കെ നമുക്ക് ഇഫ്താറിനൊക്കെ കഴിക്കാൻ, അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ചു നമ്മൾ ഇതിനെ മൂടി വെക്കാം. മൂടി വെച്ച് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഇത് ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ പാല് നന്നായി തിളച്ച് റെഡിയായിട്ടുണ്ട്. നമ്മൾ റൈസ് ചേർത്തു. ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനൊന്നും അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇത് വേവും. അപ്പം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് സ്വീറ്റ് റൈസ്. അപ്പോൾ ഇത് പല വിധത്തിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട്, ഉപ്പ് ചേർക്കുന്നു കഴിഞ്ഞാൽ ഈ മധുരം ഒന്ന് ലെവലാകാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മധുരമൊക്കെ ഒന്ന് ലെവലാവും. പിന്നെ നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് നോക്കി ഇങ്ങനെ ചേർത്താൽ മതിയാവും. നമ്മൾ ആ റൈസ് ഏകദേശം ഒരു 1/2 ബോയിലായിട്ടുണ്ട്. അപ്പം നന്നായി ഇതൊന്ന് ഇളക്കണം. വെള്ളം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കളറായി ചേർക്കുന്നത് റൂ ഹഫ്സയാണ്. റൂ ഹഫ്സ ഒരു 2 അടപ്പ് ചേർത്തു. ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പാല് നന്നായി ഒന്ന് വറ്റണം. അപ്പോൾ ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം കുറവായതുകൊണ്ട്, മിൽക്ക് മാത്രമായതുകൊണ്ട്. ഇപ്പോൾ വെള്ളമല്ല മിൽക്ക് ഇതൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു 20 മിനിറ്റ് ഇതിനെ അടച്ചു വെക്കാം. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഗീ കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നില്ല. ഇത് മുഴി ഒഴിച്ച് അടച്ചു വെക്കാം. ഇനി നമ്മൾ കാഷ്നട്ട്, കിസ്മിസ് നേരത്തെ വെച്ചത് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് നമ്മൾ ഇതിനെ ഈ ഇതിലോട്ട് ചേർക്കണം. ഇപ്പം നമ്മൾ നേരത്തെ വെച്ച് നമ്മൾ ദമ്മൊക്കെ റെഡിയായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട്. വെള്ളം മിൽക്കൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കാഷ്നട്ട്, കിസ്മിസ് ഫ്രൈ ചെയ്ത് ഇതിലോട്ട് ചേർക്കാം. ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്വീറ്റ് റൈസ് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലും ഉണ്ടാക്കാം. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. റൂഹ്സയുടെ മണമൊക്കെ ആയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ എല്ലാവർക്കും റംളാൻ കരീം. അപ്പോൾ ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടാവും, കുറവുകളുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ തുടർന്നും കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും റംളാൻ കരീം.